നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായി കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. നിലവിലുള്ള ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പേജാണിത്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ കരിയേഴ്സ് എന്ന പേജിൽ കറണ്ട് ഓപ്പണിങ്സ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. റിക്രൂട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്നൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് അപ്ലൈ ഹിയർ, അതോടൊപ്പം തന്നെ ജോബ് നോട്ടിഫിക്കേഷൻ എന്നീ രണ്ട് ലിങ്കുകൾ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. ഈ ജോബ് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇവർ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് സെക്യൂരിറ്റി ഓഫീസേഴ്സ് സ്കെയിൽ 1 കേഡർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇത് അവർ ഒക്ടോബർ 22 ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. ഒക്ടോബർ 30 അവസാന ഡേറ്റ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുറച്ച് മുന്നേ നമ്മൾ കണ്ട പേജിൽ തന്നെ അവിടെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. 5 വേക്കൻസികളാണ് ടോട്ടലായി നിലവിലുള്ളത്. തൊട്ട് താഴെയായി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വരെ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ BE അല്ലെങ്കിൽ BTech ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ 60% മാർക്കോട് കൂടിയായിരിക്കും നിങ്ങളുടെ SSLC, അതോടൊപ്പം തന്നെ +2, അതോടൊപ്പം തന്നെ ഈ BE അല്ലെങ്കിൽ BTech പാസ്സായിരിക്കേണ്ടതെന്നും ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു 2 പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും പിന്നീടുള്ള സ്ഥിരം നിയമനം നൽകൽ. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ട് ഏകദേശം 23,700 മുതൽ 45,950 വരെയുള്ള ഒരു സാലറി പാക്കേജാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിന് ലഭിക്കുക. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, അതിനുശേഷം ടെക്നിക്കൽ ഇന്റർവ്യൂ, അതിനുശേഷം ഒരു ഫൈനൽ ഇന്റർവ്യൂ. ഈ ഒരു മോസ്റ്റ് സ്റ്റേജ് കൂടെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. ഈ മോസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുക. അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ് 800 ഫീസ് അടക്കേണ്ടി വരും. മാത്രമല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് 200 ഫീസ് അടക്കേണ്ടി വരും. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് ഈ ഒരു ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇത് ഫോട്ടോഗ്രാഫും അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ, CV എന്നിവ ആ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അനക്ഷൻ നിങ്ങൾ വന്ന് വായിച്ചു നോക്കുക. ഏതൊക്കെ മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക, അതിൻ്റെ ജനറൽ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുള്ളത്. അപ്പോൾ ഈ ഒരു കരിയർ പേജിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്ന ഈ ഒരു കരിയർ പേജിലുള്ള ആ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ അടുത്തായി ഇവിടെ അപ്ലൈ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും CVയും അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫീ പേയ്മെൻറ്റും അതിലൂടെ ആ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.